കുന്നാവ് ജലദുർഗാക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാലയങ്ങളിൽ ഒന്ന്. കേരളത്തിലെ 3 ജലദുർഗാക്ഷേത്രങ്ങളിലൊന്നും കുന്നാവ് ജലദുർഗാ ക്ഷേത്രമാണെന്നതും ഈ ക്ഷേത്രത്തിൻ്റെ വൈശേഷ്യതയാണ്. കിഴക്കുഭാഗത്തും പടിഞ്ഞാറു ഭാഗത്തും ഉയർന്ന പ്രദേശത്തിൻ്റെ നടുവിലായി 4 ഭാഗത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട പുണ്യക്ഷേത്രം. ഭാരതീയ പൈതൃകത്തിൻ്റെ പുണ്യപാവന ജലവാഹിനിയായ ഗംഗയുടെ വിശുദ്ധിയും പവിത്രതയും ഭക്തപാദങ്ങളെ തഴുകിത്തലോടാൻ ക്ഷേത്രമുറ്റത്തേക്ക് ഒഴുകിയെത്തുന്നു. ഐതിഹ്യവും ചരിത്രവും പ്രകൃതിയും ഈശ്വരനും ശാന്തിയും സമൃദ്ധിയും സമന്വയിക്കുന്ന ക്ഷേത്ര സങ്കേതമാണ് കുന്നാവ് ശ്രീ ജലദുർഗാ ക്ഷേത്രം. ശ്രീ പരമേശ്വരൻ സകുടുംബം ഒരു നാലമ്പലത്തിനുള്ളിൽ കുടികൊള്ളുന്ന അത്യപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കുന്നാവ് ജലദുർഗാക്ഷേത്രം. ജലദുർഗാക്ഷേത്രത്തിന് കിഴക്കുഭാഗത്തായി ഒരു നാലമ്പലത്തിനുള്ളിൽ 4 ശ്രീകോവിലുകൾ. പ്രധാന ദേവനായി സുബ്രഹ്മണ്യൻ കുടികൊള്ളുന്ന ശ്രീകോവിലിൻ്റെ തെക്കുഭാഗത്ത് തെക്കോട്ടഭിമുഖമായി ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നു. വലതുഭാഗത്ത് ശ്രീ പരമേശ്വരനും ഇടതുഭാഗത്ത് കലിയുഗവരതനായ ശ്രീധർമ്മശാസ്താവും. ശ്രീ പരമേശ്വരന് അഭിമുഖമായി പടിഞ്ഞാറോട്ട് അഭിമുഖമായി ഭദ്രകാളി സ്വരൂപിണിയായി ശ്രീ മഹാദേവിയും കുടികൊള്ളുന്നു. നാഗസ്ഥാനവും ഗുരുസ്ഥാനവും കൂടി ചേരുമ്പോൾ സമാനതകളില്ലാത്ത ഒരു മഹാക്ഷേത്രം തന്നെയാണ് കുന്നാവ് ശ്രീ ജലദുർഗാക്ഷേത്രം. കുന്നാവ് ജലദുർഗാക്ഷേത്രത്തിൽ പരബ്രഹ്മ സ്വരൂപനും അറിവിൻ്റെ മൂർത്തിയുമായ സുബ്രഹ്മണ്യനെയാണ് പ്രധാന ദേവതയായി ആരാധിച്ചു വരുന്നത്. മായ എന്ന അസുരശ്രീയിൽ കശ്യപ മഹർഷിക്ക് ജനിച്ച ശൂരപത്മൻ, താരകാസുരൻ, സിംഹവക്ത്രൻ എന്നീ അസുരന്മാരെ വധിക്കാൻ ശിവപുത്രനായി അവതരിച്ച ദേവനാണ് ശ്രീ സുബ്രഹ്മണ്യ ഭഗവാൻ. കാർത്തിക നക്ഷത്രത്തിൻ്റെ അതിദേവതമാരായ 6 ദേവിമാർ ചേർന്ന് വളർത്തിയതിനാൽ കാർത്തികേയൻ എന്ന പേര് ലഭിച്ച സുബ്രഹ്മണ്യൻ ദേവസേനാപതിയാണ്. സുബ്രഹ്മണ്യൻ സർവേശ്വരനായ ഭഗവാനാണെന്ന് സ്കന്ദപുരാണത്തിൽ പറയുന്നു. മൂഷിക വംശരാജാവായ കുന്നവർമ്മയാണ് കുന്നാവ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന ഐതിഹ്യം നിലവിലുണ്ട്. കുന്നവർമ്മയുടെ ഉപാസനാദേവൻ സുബ്രഹ്മണ്യനായിരുന്നുവത്രേ. ദ്വാപരയുഗത്തിൽ ഋഷിമാരും സന്യാസിമാരും ആരാധിച്ച വിഗ്രഹമാണ് കുന്നാവിൽ പ്രതിഷ്ഠ ചെയ്തതെന്നും ഐതിഹ്യമുണ്ട്. ഈ അതിവിശിഷ്ടമായ വിഗ്രഹത്തെ ദർശിച്ച് സുബ്രഹ്മണ്യ പ്രീതി വരുത്തിയാൽ സർവൈശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഭക്തമനസ്സുകളിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹ വർഷം ചൊരിയുന്ന മഹാക്ഷേത്രമാണ് കുന്നാവ് ജലദുർഗാക്ഷേത്രം. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ജീർണാവസ്ഥയിലായ ക്ഷേത്രം ഇന്ന് നവീകരണത്തിൻ്റെ പാതയിലാണ്. ആദ്യഘട്ടമായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ പുനർനിർമ്മാണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയും നാട്ടുകാരും. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പരമ്പരാഗത വാസ്തുശില്പചാരുതയിൽ നിർമ്മിക്കുന്ന ക്ഷേത്ര ശ്രീകോവിലിൻ്റെ കൽപ്പണിയും മരപ്പണിയും പൂർത്തിയായി വരുന്നു. ശ്രീ സുബ്രഹ്മണ്യനെയും മഹാഗണപതിയെയും ബാലാലയത്തിലേക്ക് മാറ്റി വേണം ശ്രീകോവിൽ പൊളിച്ചു മാറ്റാൻ. ബാലാലയ പ്രതിഷ്ഠാകർമ്മം ജൂലൈ 9 രാവിലെ ശുഭമുഹൂർത്തത്തിൽ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മഹേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ ജൂലൈ 6 ബാലാലയ പ്രതിഷ്ഠാ കർമ്മങ്ങൾ തുടങ്ങിയത്. 4 ദിവസങ്ങളിലായി ഗണപതി ഹോമം, ഭഗവതി സേവ തുടങ്ങിയ വിശേഷാൽ പൂജകൾക്ക് ശേഷമാണ് ബാലാലയ പ്രതിഷ്ഠാ കർമ്മം നടന്നത്. പുണ്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ 100 ഭക്തജനങ്ങളാണ് കുന്നാവ് ജലദുർഗാക്ഷേത്ര സങ്കേതത്തിലെത്തിയത്.
ഏകദേശം 1 കോടിയിലേറെ തുകയുടെ ചെലവ് പ്രതീക്ഷിക്കുന്ന ശ്രീകോവിൽ പുനർനിർമ്മാണത്തിന് ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. ഞാനിന്നും ചിന്നുനെ സ്വപ്നം കണ്ടു. അല്ലേലും മുത്തശ്ശിയും കൊച്ചുമോണും തമ്മിലാണല്ലോ കൂട്ട്. മുത്തശ്ശി ഇന്നും നിന്നെ സ്വപ്നം കണ്ടു. ആഴമേറിയ ബന്ധങ്ങൾ ആരിലും തോന്നും ആരാധന. ആരാധന ജ്വല്ലറി, ബാങ്ക് റോഡ്, കണ്ണൂർ.